ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ വെയ്റ്റ് ലോസിനെ കുറിച്ച് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലും ഒരുപാട് ഫ്രണ്ട്സും അതുപോലെ തന്നെ നമുക്ക് അറിയപ്പെടുന്ന ഒരുപാട് പേര് പേഴ്സണലി എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് ഫിട്രേറ്റിലെ ജേണി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ നിലവിലുള്ള വെയ്റ്റ് എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ പോകും മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് വയ്ക്കാൻ മറന്നു പോരുത് ഫസ്റ്റ് തിങ് എല്ലാവർക്കുമുള്ള ഡൗട്ട് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വെയ്റ്റ് കൂടെയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് അതിലൂടെ നമുക്ക് വെയ്റ്റ് ലോസ് ചെയ്താൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എല്ലാ കാലവും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവർക്കുമുള്ള സംശയം എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് തരികയാണ് ഞാൻ കഴിഞ്ഞ അക്ടോബറിലാണ് ഞാൻ വെയ്റ്റ് ലോസ് ജേണിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആരും നിർബന്ധിച്ചിട്ട് ഒന്നുമല്ലായിരുന്നു ഞാൻ ഫേസ്ബുക്ക് വഴി ഇങ്ങനെ ഒരു ഇതിൽ കണ്ടുവച്ചിരുന്നത് അതും ആ സമയത്തല്ല എനിക്ക് എന്നാണോ വെയ്റ്റ് ലോസ് ചെയ്യണം എന്ന് എൻ്റെ മനസ്സിന് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു ടൈമിൽ എനിക്ക് കറക്റ്റായിട്ട് ഞാൻ ഇതിനു വേണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് ഞാൻ അതിലോട്ട് ജോയിൻ ചെയ്തത് അല്ലാതെ ആരും എൻ്റെ അടുത്ത് പ്രിഫർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരും എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടോ ഒന്നുമല്ല ഞാൻ ഫിട്രേറ്റിൽ ജോയിൻ ചെയ്തത് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നിയത് എനിക്ക് ഇതാണ് കറക്റ്റ് സമയം എനിക്ക് വെയ്റ്റ് ലോസ് ചെയ്യണം എന്ന് തോന്നിയ ഒരു സമയത്താണ് ഞാൻ വെയ്റ്റ് ലോസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം പറയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളെ വെയ്റ്റ് കുറയ്ക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അവരവരുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ സമയമായി അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് തടി കൂടി എൻ്റെ തടി എനിക്ക് മസ്റ്റായിട്ട് കുറച്ചേ പറ്റൂ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്താൽ മതി എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതാണ് ഫസ്റ്റ് കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ സെൽഫ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ സെൽഫ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പ്രിപ്പയർ ആവണം നിങ്ങൾ വെയ്റ്റ് ലോസ് ചെയ്യുകയാണ് എനിക്ക് ഇതുപോലെ വർക്കൗട്ടും ഉണ്ടാവും ഭക്ഷണം കുറച്ച് ക്രമീകരിക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ സ്വയബോധത്തിന് ഉണ്ടാവണം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ബുദ്ധിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം മാത്രം വെയ്റ്റ് ലോസിൽ ജോയിൻ ചെയ്യുക അത് നിങ്ങൾ ആവശ്യം മാത്രമായിട്ട് ഇരിക്കണം അത് ഫിട്രേറ്റ് പോലത്തെ ഉള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് ജേണിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അവർ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു മാസത്തിലാണ് അവർ നല്ലൊരു റിസൾട്ട് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പിന്നീട് അതോടെ അവർ തീരണില്ല അവർ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ജേണി ആയിട്ടാണ് അത് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ പിന്നീടുള്ള കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു മാസം അതിലിരുന്ന് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് കൂടാതെ ഇരിക്കാനും എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ക്രേവിങ്സ് ഒക്കെ എങ്ങനെയാണ് കുറച്ച് കൊണ്ടുവരുന്നതെന്നും ക്രേവിങ്സോടൊപ്പം എങ്ങനെയാണ് നമ്മുടെ വെയ്റ്റ് ലോസ് കൊണ്ടുപോണത് എന്നുള്ളതും കൂടി അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം എന്നുള്ളത് ഞാൻ ഉറപ്പ് തരുന്ന രണ്ടാമത്തെ കാര്യം മറ്റൊരു കാര്യം നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലിരുന്ന് ഒരു പേഴ്സണൽ ഡയറ്റീഷ്യൻ നിങ്ങൾക്ക് അവർ പ്രിഫർ ചെയ്ത് തരും ആ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളെ ഉടനീളം ആ ഒരു ജേണിയിൽ നിങ്ങളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് രാവിലെ ഭക്ഷണം കഴിച്ചോ നിങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ചെയ്യാനുള്ളത് എന്നുള്ളതും ഏതെങ്കിലും നമ്മളെ ഡൗട്ട് എങ്ങനെയുള്ള ഡൗട്ടായിരുന്നാലും അവർ നമുക്ക് അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അത് നിങ്ങളും കൂടി തയ്യാറെടുക്കണം അവരടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ യൂട്യൂബിന് വേണ്ടിയിട്ടായിരുന്നോ ആ ഒരു ഇത് ചെയ്തത് എനിക്ക് അങ്ങനെയൊന്നും വെയ്റ്റ് ലോസ് ഉണ്ടായില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ അതിൽ എടുക്കുന്ന ഒരു എഫേർട്ടും കൂടിയാണ് അവർ തരുന്നത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാവണം എന്നാൽ മാത്രമേ നമുക്കതിൽ ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ നമ്മൾ ഒരു വാട്സപ്പിലൂടെ അവർ പറഞ്ഞു തരുന്ന നമ്മൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും അതിനുവേണ്ടി തയ്യാറെടുത്തിട്ട് വേണം അതിലോട്ട് ജോയിൻ ചെയ്യാൻ പിന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ട് എന്തെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രോട്ടീൻ പൗഡറോ പ്രോട്ടീൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ എളുപ്പ വഴികൾ കണ്ടുപിടിച്ചിട്ടാണോ അതിൽ
വെയിറ്റ് ലോസ് ചെയ്യണത് എന്നുള്ളതും കൂടി എല്ലാവർക്കും ഡൗട്ടുള്ള കാര്യമാണ്. ഒരിക്കലുമല്ല, നമ്മുടെ സാധാരണ ആഹാരമുണ്ടല്ലോ, നമ്മുടെ ദിവസേന നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലുള്ള ഇഡലി പുട്ട് എന്തൊക്കെയുണ്ടോ ആ ഒരു കാര്യങ്ങൾ എല്ലാ ഫുഡും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഡയറ്റാണ്. പിന്നെ PCOD തൈറോയിഡ് ഉള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് അവരെ ഡയറ്റ് ചാർട്ട് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്ക് വർക്കൗട്ടിലും അവർ ഒരു കറക്റ്റായ രീതിയിലാണ് അവർ നമ്മൾ നോക്കുന്നത്. എനിക്ക് നീ പെയിൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കുള്ള വർക്കൗട്ടൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ബാക്ക് പെയിനും സ്പെഷ്യൽ ബാച്ചായിരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർ എന്നെ അറിയപ്പെടുന്ന ഒരുപാട് പേരും ജോയിൻ ചെയ്തിട്ട് അവർക്കും ഏകദേശം ഒരു 5 kgയിലിരുന്ന് 6 kg വരെയും കുറയ്ക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ അറിവ്. ചിലർക്കൊക്കെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഞാൻ ഒട്ടും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, എന്നാൽ എനിക്ക് വെയിറ്റ് ഒന്നും കുറയണില്ലല്ലോ, ഞാനും നിങ്ങളൊക്കെ കഴിച്ചതുപോലെയാണ്, ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ ഇഡലിയാണ് കഴിച്ചത്, ഉച്ചയ്ക്ക് പുട്ടാണ് കഴിച്ചത്, എന്നിട്ടും എനിക്ക് വെയിറ്റ് ഒന്നും കുറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. ഞാനും ഇതൊക്കെയാണ് 2 എണ്ണം 3 എണ്ണം ഒക്കെ ആണ് കഴിക്കുന്നത് എന്നാണ് എല്ലാവരും പറയണത്. പക്ഷേ അതിനൊരു കാര്യമുണ്ട്, നമ്മൾ ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം നമ്മൾ എത്രയാണോ ശരീരത്തിൽ ഭക്ഷണം കയറ്റണോ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ ബേൺഔട്ട് ചെയ്യാനും പഠിക്കണം. നമ്മൾ ഫിറ്റ്റേറ്റിലൂടെ പഠിക്കുന്നത് അതാണ്, അവർ കറക്റ്റായിട്ട് നമ്മുടെ ഫിറ്റായിട്ടും ഇരിക്കാനും അതുപോലെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് നമ്മുടെ ശരീരം നോക്കാനും കൂടിയാണ് അവർ പഠിക്കുന്നത്. എന്തൊക്കെയാണ് ഹെൽത്തി എന്തൊക്കെയാണ് അൺഹെൽത്തി എന്നുള്ളതും കൂടി നമുക്ക് അതിലിരുന്ന് നമുക്ക് പഠിച്ചു കിട്ടും. അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ ഫിറ്റ്റേറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കൊരിക്കലും ഫിറ്റ്റേറ്റിലിരുന്ന് കുറഞ്ഞത് പിന്നീട് എനിക്ക് കൂടിയിട്ടില്ല. എന്നാൽ ഞങ്ങൾ ചോറ് കഴിക്കില്ലയോ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കും. എനിക്ക് ചോറ് കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്, പക്ഷേ ഞാൻ എന്നാലും കഴിക്കുന്നുണ്ട്. ചോറും നമ്മളെ ശരീരത്തിന് വേണമല്ലോ. പിന്നെ അരി പലഹാരമൊന്നും അങ്ങനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ദിവസവും നോർമൽ ലൈഫ് സ്റ്റൈലാണ് ഞാനിവിടെ എൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ പിന്നെ അതിലൊരു പ്രത്യേക കാര്യം എന്തെന്ന് വെച്ചാൽ അവർ നമുക്ക് പോർഷൻസ് കൺട്രോൾ ചെയ്യാനും നല്ല ജങ്കിയായിട്ടുള്ള ഫുഡ് എങ്ങനെയാണ് കഴിക്കേണ്ടതും കൂടി അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഫിറ്റ്റേറ്റിൽ ജോയിൻ ചെയ്യും മുമ്പുള്ള എൻ്റെ വെയിറ്റ് ആണെങ്കിൽ 75 ആണ്. അന്ന് ഞാൻ ഒരുപാട് കാണാൻ ഭയങ്കര തടിച്ചിട്ടൊന്നുമില്ലെങ്കിലും കുറച്ച് ബോഡി ഷേപ്പൊക്കെ പോയിട്ട് വല്ലാതെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടും അസ്വസ്ഥത അസുഖങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്തു പറയാനൊന്നുമില്ല, പക്ഷേ ഒരുപാട് വയ്യായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫിറ്റ്റേറ്റിൽ ജോയിൻ ചെയ്തത്. അത് ഒക്ടോബർ 10 ഞാൻ ജോയിൻ ചെയ്തത് എന്നാണ് എൻ്റെ ഓർമ്മ. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് 30 ഡേയ്സ് കഴിഞ്ഞ് നവംബർ 10 ഞാൻ അതിലിരുന്ന് ജേണി ഫിനിഷായി ഞാൻ പുറത്ത് വരികയായിരുന്നു. അന്ന് എനിക്ക് കറക്റ്റായിട്ട് എനിക്കൊരു 4 kg മുതൽ 5 kg വരയ്ക്കും എക്സാക്റ്റ് 5 kgയുടെ ഉള്ളിൽ എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതും ഞാനിങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നത്. ഇപ്പം ഈ ഒരു മാർച്ച് മാസം എനിക്ക് 63 kg ആണ് എനിക്ക് വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ പട്ടിണി കിടന്നിട്ടോ പലരും പറയുന്നുണ്ടായിരിക്കും, ഒരുപാട് ഇങ്ങനെ കഴിക്കാതെ പട്ടിണി കിടന്നിട്ട് എന്തിനാണ് ഇങ്ങനെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നത്. ഒരിക്കലുമല്ല, ഞാൻ പട്ടിണി കിടന്നിട്ടല്ല. ഒരു മനുഷ്യൻ നോർമലി എന്തൊക്കെ കഴിക്കണോ അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. രാവിലെ ഒരു 3 ഇഡലിയൊക്കെ കഴിക്കുന്നതൊക്കെ വയറിന് ഒരുപാട് നിറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഇൻടേക്ക് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻടേക്ക് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു വെയിറ്റ് ലോസ് എനിക്ക് കിട്ടുന്നത്. ഒരുപാട് ഇങ്ങനെ പൊടിക്കൈകളൊന്നും ചെയ്യുന്നൊന്നുമില്ല. നോർമൽ ലൈഫിൽ എങ്ങനെയാണ് ഇതിങ്ങനെ കൊണ്ട് നടത്തുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ട്രിക്കും അതുപോലെ തന്നെ ഫിറ്റ്റേറ്റിൻ്റെ ഒരു മാജിക്കൽ ഡയറ്റും. എന്തായാലും നിങ്ങൾ അതുപോലെ തന്നെ എല്ലാവർക്കും ഡൗട്ട് ഐസ്ക്രീം ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് കഴിക്കാതെ ഒന്നും എനിക്ക് ഇരിക്കാൻ പറ്റൂല, നിങ്ങൾക്ക് അതൊക്കെ ഇരിക്കാൻ പറ്റുമായിരിക്കും, എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് എനിക്കത് പറ്റൂല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. ഒരിക്കലുമല്ല, എനിക്കും ഒരുപാട് ഐസ്ക്രീം ഒക്കെ ഇഷ്ടമാണ്. ചില രാത്രികളിലും ഞാനും ഇക്കാരും കൂടിയിട്ട് പുറത്ത് പോയിട്ട് നമ്മൾ ഐസ്ക്രീം ഒക്കെ കുടിക്കാറുണ്ട്. അപ്പോൾ ഐസ്ക്രീം എന്ന് വെച്ചാൽ ചെറിയ രീതിയിലല്ല, ജ്യൂസ് ഐസ്ക്രീം എന്ത് വേണമെങ്കിലും നമ്മളിങ്ങനെ നമ്മളും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളവരാണ്. എന്നാൽ പോലും അത് കറക്റ്റാക്കി പിറ്റേ ദിവസമുള്ള ഡയറ്റ് ഞാൻ കറക്റ്റായത് എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് കൂടാത്തത്.
നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ വെയിറ്റ് കൂടാതിരിക്കുള്ളൂ. എന്തായാലും കുറഞ്ഞത് കൂടാൻ പോകുന്നില്ല. പിന്നീട് വരുന്നതിൽ നമ്മൾ മടി കാണിക്കുകയാണെങ്കിൽ മാത്രം നമുക്കത് കൂടാൻ ചാൻസ് ഉള്ളൂ. നമ്മളിങ്ങനെ മടിച്ച് രാവിലെ നിന്ന് രാത്രി വരയ്ക്കും ഭക്ഷണം മാത്രം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയോ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയിലും ഇടപെടാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് കൂടും. നിങ്ങൾ തിരക്കുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഡയറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ഒരുപാട് ഇങ്ങനെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ടാവില്ല. വളരെ ചുരുക്കമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. എത്ര നല്ല ആഹാരമായിരുന്നാലും നമുക്ക് ഒരു കൺട്രോൾ ഉണ്ടാവും. അതുമാത്രം എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. തീർച്ചയായിട്ടും അവരെ ഒരു കോണ്ടാക്റ്റിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ 10 ദിവസം കൂടുമ്പോൾ അവരെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ബാച്ചിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം. എല്ലാവരെയും ഒരേപോലെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. ആർക്കും അങ്ങനെ പാർഷ്യാലിറ്റി, ഒരു യൂട്യൂബർ ആണെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവർ ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിച്ച് അതിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും താങ്ക് യു. എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്, അതിൻ്റെ കോണ്ടാക്റ്റ് ഒക്കെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതാണെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ വെയ്റ്റ് ലോസിൻ്റെ 2-3 റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ വളരെ രസകരമായിട്ടാണ് അവരൊരു ഫിട്രേറ്റിൻ്റെ ജേണി അവർ കൊണ്ട് നടത്തുന്നത്. ഒരുപാട് എങ്ങനെ ചോദിക്കും എന്ന് മടിച്ചിരിക്കുന്നവർ. തീർച്ചയായിട്ടും നിങ്ങൾ മടിക്കേണ്ട, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്, അതും ഫാത്തിമ കുക്കറി എന്നാണ്. ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് ഫാത്തിമ കുക്കറി തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും കൂടി നമ്മുടെ അക്കൗണ്ട് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കാം.